സി പി എം സംസ്ഥാന സമിതി യോഗം ഇന്ന് തുടങ്ങും. ശബരിമല വിഷയം മിക്ക മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. പാലക്കാട് എം പി രാജേഷിന്റെ തോൽവിയിൽ അന്വേഷണ കമ്മീഷനെ വയ്ക്കുന്നതും തീരുമാനിക്കും. വിവരങ്ങളുമായി ജിമ്മി ജെയിംസ് ചേരുകയാണ്. ജിമ്മി, എന്തൊക്കെ കാര്യങ്ങൾ സംസ്ഥാന സമിതിയുടെ മുന്നിലേക്ക് വരും? അൻഷാദ്, ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് ജില്ലകളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും അത് അന്തിമ റിപ്പോർട്ടാക്കി ഇന്ന് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കാനായി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ന് നാളെയും ചേർന്ന് സംസ്ഥാന സമിതിയിൽ ചർച്ചയ്ക്ക് വരിക. രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ ഇതിനോടകം തന്നെ സി പി എം കണ്ടെത്തി കഴിഞ്ഞ കാര്യം ശബരിമല വിശ്വാസികൾ ഒരു വിഭാഗത്തിൽ സ്വാധീനിച്ചു, ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചു. ഇത് രണ്ടിനും പുറമെ ചില മണ്ഡലങ്ങളിലെങ്കിലും, പ്രത്യേകിച്ച് അതിൽ പാലക്കാടാണ്, പാലക്കാട് പാർട്ടി വോട്ടുകൾ ചോർന്നിരിക്കുന്നു. അത് നിർദോഷമായ ഒരു ചോർച്ചയല്ല എന്ന മറ്റുള്ളൊരു ചർച്ച വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പാലക്കാട് പ്രത്യേകിച്ച് കൃഷ്ണശശി എം എൽ എമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ മേഖലയിൽ വോട്ടുകൾ കാര്യമായി ചോർന്നിരിക്കുന്നു. രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ ഇതിന്റെ എടുത്തു പറയുന്നുമുണ്ട്. ഈ കാര്യത്തിൽ അന്വേഷണം വേണമെന്നും വോട്ട് മറിച്ചെന്നും പരാതി സംസ്ഥാന നേതൃത്വത്തിന് കിട്ടിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ന് സംസ്ഥാന സമിതി ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ പാലക്കാട് വിഷയത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്ന കാര്യം പോലും പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം ശബരിമല വിഷയത്തിൽ ശബരിമലയിൽ സർക്കാർ കൈകാര്യം ചെയ്തത് തെറ്റിപ്പോയി എന്നാണോ, അതോ ശബരിമല വിഷയത്തിലെ സർക്കാരിന്റെ ശരിയായ നിലപാടുകൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണോ സി പി എം വിലയിരുത്തുക അവസാനമായി എന്നുള്ളത് എല്ലാവരും വളരെ കൗതുകത്തോടെ നോക്കുന്ന കാഴ്ചയാണ്. പ്രത്യേകിച്ച് മന്ത്രി തോമസ് ഐസക് അടക്കമുള്ളവർ ശബരിമലയിൽ വലിയ തെറ്റ് സംഭവിച്ചെന്ന് പരസ്യമായി പറയുമ്പോൾ ശബരിമല ഒരു തെറ്റല്ല എന്ന്, തെറ്റാണ് ഇതുവരെ വിലയിരുത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയും പറയും. രണ്ട് അഭിപ്രായങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു വേദിയായി സംസ്ഥാന കമ്മിറ്റി മാറാനും സാധ്യതയുണ്ട്. അൻഷ,